രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയുമാണെന്ന് മന്ത്രി ആര്യാട് മുഹമ്മദ്. ഇക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യുകയും ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും വേണം. മുഖ്യമന്ത്രിക്കെതിരായ NSS വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആർക്കും ആരെയും വിമർശിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് കോൺഗ്രസ് ആണെന്നും വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ക്രെഡിറ്റിലേ വരൂ എന്നുമായിരുന്നു ആര്യാടന്റെ പ്രതികരണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആർക്കും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തത് കോൺഗ്രസ്സാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം, മനസ്സിലെ? അത് കോൺഗ്രസിൻ്റെ ക്രെഡിറ്റാണ്. അങ്ങനെ വിമർശിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ക്രെഡിറ്റിലേ വരൂ. ഞാൻ എനിക്ക് ശരിയാതെ ഒന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പാർട്ടി ആലോചിച്ച് തരും, പിന്നെ ഹൈക്കമാൻഡിൻ്റെ അനുവാദം വേണം പാർട്ടിയിൽ. ഇവിടെ ബെറ്റർ ഇത് തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും. നിങ്ങൾ അവരോട് ചോദിക്കുക, അവരാണ് അതിൻ്റെ അതോറിറ്റി. കരാർ തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു. നിരവധി വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് കരാർ തൊഴിലാളികൾ സമരം തുടങ്ങിയത്. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിമാനത്താവളത്തിലെ 300-ഓളം ജീവനക്കാർ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി സെൻട്രൽ ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ മാനേജ്മെന്റുമായി നിരന്തരമായി ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയത്. ശമ്പളം കൂട്ടാമെന്ന് മാനേജ്മെന്റ് നമ്മുടെ അടുത്ത് പറയുകയും നമ്മളെ വിട്ട് ജോലി ചെയ്യിപ്പിക്കുകയും, ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ ബോംബെയിൽ നിന്ന് മെയിൻ എച്ച് ആർ പെരേഡ് സാർ വന്ന് പറയുകയും ഞങ്ങൾക്ക് ആ ഒരു ശമ്പളം പോലും കൂട്ടില്ല, ഈ ശമ്പളത്തിലേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ സമരത്തിലോട്ട് തള്ളിവിടുകയാണ് ചെയ്തത്. സമരത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ ചരക്ക് നീക്കം ഏറെക്കുറെ സ്തംഭിച്ചു. മിക്കവാറും വിമാനങ്ങൾ അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ വൈകി. ജോലി ഭാരം കൂടുന്നതിനനുസരിച്ച് ജീവനക്കാർക്ക് ശമ്പളം കൂട്ടി നൽകുന്നില്ല എന്നാണ് ആരോപണം. കൂടാതെ പ്രതികരിക്കുന്നവരെ മാനേജ്മെന്റ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. സമരം നീണ്ടാൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന് തീർച്ച. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ജൈവ വൈവിധ്യ ബോർഡാണ് ഇത് സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കിയത്. സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയോടാണ് ഇക്കാര്യം ആവശ്യപ്പെടുക. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബോർഡിന്റെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വലിയ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം അനുവദിക്കരുതെന്നും ആവശ്യപ്പെടും. സൈലന്റ് വാലിയുടെ ബഫർ സോണിലുള്ള വിവാദ റിസോർട്ടിന് അനുമതി നൽകാനും ബോർഡിൽ ആലോചനയുള്ളതായി അറിയുന്നു. റവന്യൂ വകുപ്പ് നേരത്തെ റിസോർട്ടിനെതിരെ രംഗത്ത് വന്നിരുന്നു. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം എത്തും. സംഘം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി KV തോമസ് പറഞ്ഞു. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ചിമ്മിനി ഡാമിലെ തകരാറിലായ എമർജൻസി ഷട്ടർ ഉയർത്തി കേടുപാട് പരിഹരിക്കാൻ കോഴിക്കോട്ട് നിന്ന് ഖലാസികളെത്തി. ഫറോക്കിൽ പ്രവർത്തിക്കുന്ന കാൻകോ കൺസ്ട്രക്ഷൻസ് കമ്പനിയിൽ നിന്നുള്ള 6-അംഗ സംഘമാണ് ചിമ്മിനിയിലെത്തിയത്. ഡാമിന്റെ ഷട്ടർ തകരാറിലായതോടെ വേണ്ടത്ര വെള്ളം തുറന്നുവിടാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. തിങ്കളാഴ്ച ചിമ്മിനി ഡാമിലെത്തിയ ഖലാസി സംഘം ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ആദ്യം ഷട്ടർ സ്ഥാപിച്ച പിറ്റിലിറങ്ങി പരിശോധന. ഷട്ടറിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനും ഷട്ടർ ഉയർത്താനാകാത്തതിന്റെ കാരണവുമാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത്. വെള്ളത്തിനിടയിൽ 22 മീറ്റർ താഴ്ചയിലാണ് ഷട്ടറിന്റെ സ്ഥാനം. ഷട്ടർ ഘടിപ്പിച്ചിരുന്ന ഇരുമ്പോടത്തിലെ പൽചക്രങ്ങൾ തമ്മിൽ അകന്നതോടെയാണ് ഷട്ടർ താഴേക്ക് പോയത്. ഷട്ടറും ഇരുമ്പോടവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ ക്ലിപ്പിന്റെ വശത്തേക്ക് വടം തെന്നി മാറിയിരിക്കുന്നു. ഷട്ടർ വശം തിരിഞ്ഞ് ഇറങ്ങിയതിനാൽ ഇളക്കാൻ കഴിയാത്ത വിധം ഞെരുങ്ങിയ നിലയിലാണ്. ഒരു വശത്തെ വടം മുറുകിയും മറുവശത്തെ വടം അയഞ്ഞ നിലയിലുമാണെന്ന് പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ഥാനം തെറ്റുകിടക്കുന്ന വടവും ഷട്ടറും ശരിയായ സ്ഥാനത്തെത്തിക്കുകയാണ് ഖലാസികൾ ചെയ്യുക. 25 ടൺ ഭാരമുള്ളതാണ് ഷട്ടർ. ടണലിനകത്തെ കൊടും തണുപ്പിൽ ഷട്ടർ കൃത്യസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുക എന്നത് ചെറിയ ജോലിയല്ല. ഇതിനുള്ള സന്നാഹങ്ങളുമായാണ് ഖലാസികൾ എത്തിയിരിക്കുന്നത്. ഷട്ടർ തകരാറിലായതോടെ ഡാമിൽ നിന്നും ആവശ്യമുള്ളത്ര വെള്ളം തുറന്നുവിടാൻ കഴിയുന്നില്ല. വേനൽ കടുത്ത സാഹചര്യത്തിൽ ആവശ്യത്തിന് വെള്ളം തുറന്നുവിടാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഖലാസികൾ എത്തിയതോടെ 2 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. മേടം പോയി ഇടവമാകാറായപ്പോഴാണ് ദില്ലിയിൽ കൊന്നപ്പൂക്കളെത്തിയത്. തലസ്ഥാനത്തെ രാജവീഥികളിലെല്ലാം കൊന്ന മരങ്ങൾ പൂത്തുലങ്ങി നിൽക്കുകയാണ്.
വിഷുവിന് കണി കാണാൻ പോലും കിട്ടാത്ത കൊന്നപ്പൂക്കൾ ഇപ്പോൾ നഗരത്തിന് സ്വർണ്ണവർണ്ണം ചാർത്തി നിൽക്കുകയാണ്. വസന്തത്തിലെത്തുന്ന മറ്റു പൂക്കൾ കൊടും വെയിലിൽ വാടി തുടങ്ങിയാലും കൊന്നപ്പൂക്കൾ സൂര്യശോഭയിൽ ജ്വലിച്ചു നിൽക്കും. മലിനീകരണം ഏറുമ്പോഴും ദില്ലിക്ക് അവകാശപ്പെടാൻ പച്ചപ്പുണ്ട്. ഈ പച്ചക്കിടെ മഞ്ഞനിറം വിതച്ച് കൊന്ന മരങ്ങൾ ചിരിച്ചു നിൽക്കുന്നു. കാറിൽ പാഞ്ഞുപോകുമ്പോൾ വഴിനീള ഇവ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം. വഴിയരികിൽ കൊന്ന മരങ്ങൾ കെട്ടിയ പന്തലിൻ്റെ തണലിൽ നടക്കാം. ദില്ലിയിൽ കൊടും ചൂടുകാലം തുടങ്ങുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ കൊന്നപ്പൂ സമൃദ്ധി. പലതരം നിറങ്ങളിൽ ശോഭിക്കുന്ന പൂക്കൾക്കിടയിലും ഇവൾ തന്നെയാണ് രാജ്ഞി. പ്രഭാതങ്ങൾ പോലും ചുട്ടുപൊള്ളുന്ന ദില്ലിയിലെ വേനലിൽ കണ്ണിനെങ്കിലും കുളിർമയേകുന്നു കാലം തെറ്റിയെത്തിയ ഈ പൂക്കാലം. ക്യാമറമാൻ മധുമേനോനൊപ്പം അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ലക്ഷദ്വീപിലേക്ക് ബേപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച 3 കപ്പലുകൾ മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര അവസാനിപ്പിച്ച് മടങ്ങി. 1.5 മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് കപ്പലുകൾ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി യാത്രക്കാർ ഇതുമൂലം ബുദ്ധിമുട്ടിലായി. ഇന്ന് രാവിലെ 9 മണിയോടെ ലക്ഷദ്വീപിലേക്ക് പോയ പരളി, ചെറിയ പാണി, വലിയ പാണി എന്നീ 3 സ്പീഡ് വെസലുകളാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര അവസാനിപ്പിച്ച് തിരികെ ബേപ്പൂരിലേക്ക് മടങ്ങിയത്. ശക്തമായ കാറ്റും തിരമാലയും മൂലമാണ് യാത്ര തടസ്സപ്പെട്ടത്. ഏകദേശം 12 നോട്ടിക്കൽ മൈൽസ് പുറത്ത് ചെന്നപ്പോഴേക്കും വിൻഡ് സ്പീഡ് കൂടുതലും സ്വെൽ ഹൈറ്റ് 3 to 3.5 meters ആയിരുന്നു. അപ്പോൾ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത സ്ഥിതി വന്നു. ലക്ഷദ്വീപിൽ നിന്നും ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി വന്ന ആളുകൾക്ക് യാത്ര മുടങ്ങിയത് ഏറെ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. താമസിച്ച ലോഡ്ജുകളിൽ നിന്നും ഇന്ന് രാവിലെ യാത്ര തിരിച്ച ഇവർക്ക് ഇനി മുറികൾ ലഭിക്കുമോ എന്ന ആശങ്കയാണ്. റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, കിട്ടാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നാണ്. ഇത് റിപ്പോർട്ട് അവരെല്ലാം കിട്ടിക്കേണ്ട, ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഓഫീസിലല്ലേ, അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്. സ്കൂളുകളിൽ നിന്നും കേരളത്തിലേക്ക് വിനോദയാത്രയ്ക്ക് വന്നവരും സംഘത്തിൽ ഉൾപ്പെടുന്നു. യാത്ര മുടങ്ങിയ സ്പീഡ് ബസ്സുകൾ ഇനി തിരികെ എന്ന് ലക്ഷദ്വീപിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കേരള ലക്ഷദ്വീപ് തീരത്ത് വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒരു ഇടവേള കൂടി.